ഹലോ കൂട്ടുകാരെ, അപ്പൊ ഡോറാമുജി ക്യൂട്ട് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്ത് പെട്ടെന്ന് ഞെട്ടിപ്പോയത്? ആണോ ഗബ്രൂട്ട പേടിച്ചാ? അപ്പൊ സംഗതി എന്താ ഞങ്ങള് വന്നതെന്ന് വെച്ചാല്, നമ്മുടെ ഗബ്രൂട്ടനാണെങ്കിൽ ഒരു ചെറിയ ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. ഇത് അയച്ചത് നമ്മുടെ വി ആർ ഇൻ ലവ് എന്ന് പറയുന്ന കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു യൂട്യൂബർ ആണ്. അപ്പൊ വി ആർ ഇൻ ലവില് പേരെന്തായിരുന്നു? അവരുടെ പേഴ്സണൽ പേര് അറിയപ്പെടുന്ന കുഞ്ചുസു അമ്മയാണ്. പക്ഷെ അവരുടെ ഷോപ്പായ ആമീസ് വേൾഡ് എന്ന് പറഞ്ഞ ഒരു ഷോപ്പിൽ നിന്ന്, ബേബി ഷോപ്പാണ്. അപ്പം അതിൽ നിന്നും നമ്മുടെ ഗബ്രൂട്ടന് മെറ്റേണിറ്റി വെയർ ആയിട്ടുള്ള എല്ലാ എടുത്തിരുന്ന ഈ ഷോപ്പിൽ നിന്ന് ആയിരുന്നു. അന്ന് വീഡിയോ ഒക്കെ എടുത്താൽ പക്ഷെ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്നായിരുന്നല്ലോ അഡ്മിറ്റ് ആയത്. അത് എടുത്തോണ്ട് പോയിട്ട് കൊണ്ടുവച്ചിട്ട് പിന്നെ എടുത്ത് പോസ്റ്റ് ചെയ്യാം, അല്ലെ വീഡിയോ എടുത്തിട്ടൊക്കെ പോസ്റ്റ് ചെയ്യാന്നൊക്കെ വിചാരിച്ച പുള്ളിക്കാരിയാണ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഇടുക്കിയിലായിരുന്ന സമയത്ത് ഏഴാം മാസത്തിൽ എട്ടാം മാസത്തിൽ അങ്ങോട്ട് മേടിച്ചോണ്ട് പോയത്. ഏഴാം മാസം കഴിഞ്ഞ് എട്ടൊക്കെ സ്റ്റാർട്ട് ആയ സമയത്ത് നമ്മുടെ ഇവിടുന്ന് വളകാപ്പ് കഴിഞ്ഞ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോയതിനു ശേഷമാണ് സംഗതി മേടിച്ചോണ്ട് പോയത്. ചെക്കപ്പിനല്ല, നമ്മുടെ ഇവിടെ വന്നിട്ടാണെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വന്നു. ഇവക്കാണെങ്കിൽ അലർജി ഉണ്ടായിരുന്നു, അപ്പൊ നമ്മുടെ കുറുപ്പ് ഹോസ്പിറ്റലിന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വന്നിട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് മേടിച്ചിട്ട് പോയി ഇവര്. അപ്പൊ അത് മേടിച്ചോണ്ട് പോയായിരുന്നു. അതിനുശേഷം രണ്ടു ദിവസത്തിന് മുമ്പാണ് എനിക്ക് അത്യാവശ്യം കോണ്ടാക്ട് ഒക്കെ ഉണ്ട്, വിളിക്കും സംസാരിക്കും, വാട്സാപ്പിൽ ചാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ മോന്റെ കാര്യങ്ങളൊക്കെ തിരക്കാറൊക്കെ ഉണ്ട്, നമ്മളായാലും ടിക്ടോക്ക് തൊട്ട് ഞങ്ങള് പരിചയമൊക്കെ ഉണ്ട്. അപ്പൊ മൊത്തത്തില് കമ്പനിയാണ് ഞങ്ങള്. അപ്പൊ കഴിഞ്ഞ ദിവസം എനിക്ക് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്ത് അപ്പോഴാണ് നമ്മുടെ മോന്റെ ഒരു ഗിഫ്റ്റ് അയക്കണം എന്നൊക്കെ ഒരു താല്പര്യം പറഞ്ഞ് അങ്ങനെ നമുക്ക് അയച്ചിട്ടുണ്ട്. കണ്ടിട്ടില്ല, കണ്ടില്ല ഗിഫ്റ്റ് എന്താണ് ഞങ്ങള് കണ്ടില്ല. അപ്പൊ നമുക്ക് ഗിഫ്റ്റ് എന്താണെന്ന് നമുക്ക് പൊട്ടിച്ചു നോക്കാം. പിടിച്ചേ, പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടിക്കാം. നല്ല വൃത്തിയായിട്ടാ റാപ്പ് ചെയ്തേക്കുന്ന. അപ്പൊ നിങ്ങൾക്കൊക്കെ ആണെങ്കിലേ ഇതുപോലെ ബേബീസിന്റെ മാത്രല്ല, മെറ്റേണിറ്റി വെയറും എല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് എന്താ പറയുന്ന, ഒരു പാരന്റിന് വേണ്ടിട്ടുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്, കുട്ടികൾക്കും കൊറേ. അതുപോലെ കളിപ്പാട്ടങ്ങളുണ്ട്. അവരുടെ പേജ് നോക്കിക്കഴിഞ്ഞ രണ്ടാക്കി സമാധാനമായല്ലോ. അപ്പൊ എല്ലാ സാധനങ്വും ഉണ്ട് കേട്ടോ, നല്ല രസം. അതുപോലെ നമ്മുടെ കമ്പനി ഐറ്റംസ് ആണ്, നല്ല ബ്രാൻഡഡ് ഐറ്റംസ് ആണുള്ളത്. ഒരുപാട് നല്ല നല്ല ബ്രാൻഡ് ഐറ്റംസ് ആണ്. നമ്മളാണെങ്കിൽ നമ്മൾ തന്നെ ഇപ്പം ഫസ്റ്റ് ഇവിടെ മേടിച്ച സമയത്ത് ആയതുകൊണ്ട് നമുക്ക് തന്നെ അറിയാം, നല്ല നല്ല പ്രൊഡക്റ്റ് ആയിരുന്നു അവരുടെ. നമുക്ക് യൂസ് ചെയ്തിട്ട് നല്ലതായിരുന്നു. അടങ്ങി ചേടാ കൂട്ട്. അപ്പൊ ഇത്രയും കട്ടിയുള്ള സാധനം എടുത്ത ഈ നൂല് കട്ട് ചെയ്യുന്നതും കൊണ്ട് കത്രയും കൊണ്ട് കട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഒരു ചായ കുടിച്ചിട്ട്. ഇത് ഇങ്ങനെയാണാ? ഇങ്ങനെയൊന്നും അല്ലടാ, ഞാൻ ഇപ്പഴാ മനസ്സിലായത്, സോറി. പാക്കിങ് അടിപൊളി പാക്കിങ് കേട്ടോ. പിടിച്ചടക്കിയിരുന്നു, ഇപ്പൊ അങ്ങനെ ഇഷ്ടപ്പെടാതെ വരുന്നുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള പാക്കിംഗ് ആയതുകൊണ്ട് അത്യാവശ്യം കഷ്ടപ്പെട്ടിട്ടുണ്ട്. പൊട്ടിച്ചോ? അതിനകത്തൊരു കവറുണ്ട് ഗൈസ്. ഗബ്രു 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 വേണ്ട ഗബ്രു. ഗബ്രുവിന് വേണ്ടിട്ട് ചെരുപ്പ് കുട്ടിച്ചൂച്ച് കണ്ട, കുട്ടിച്ചൂച്ച്. അയ്യോ വെട്ടത്തിന്റെ ആണെന്ന് തോന്നുട്ടോ, വെട്ടം ആയതുകൊണ്ട്. അതിനെങ്ങനെയാണെന്നറിയാ, ഇതൊരു കണ്ട ഇതിന്റെ കോമ്പിനേഷൻ ഏകദേശം അതേപോലത്തെ. നല്ല ഭംഗി ഉണ്ട് കണ്ട, വെട്ടമില്ലാതിരുന്നപ്പം കണ്ട. ശരിയാ, നമ്മുടെ ഗബ്രൂട്ടിന് വന്ന് ചൂച്ച്. ഗബ്രൂട്ടിന്റെ ആദ്യം ചെരുപ്പ് കേട്ടോ, ഞങ്ങൾ ഇതുവരെ ഗബ്രൂട്ടിന് ചെരുപ്പേ മേടിച്ചിട്ടില്ല, ഡ്രസ് എല്ലാം മേടിച്ചു. ഗബ്രൂട്ടിന് ഞങ്ങൾ ഡ്രസ് എല്ലാം മേടിച്ചിട്ടുണ്ട്, പക്ഷെ ഈ നിമിഷം വരെ ചെരുപ്പ് മേടിച്ചിട്ടില്ല. ഗബ്രൂട്ടിന്റെ ഫസ്റ്റ് ചെരുപ്പാണ്. നമുക്ക് ഗബ്രൂട്ടിനെ നിട്ട് കൊടുത്ത് നോക്കാം. ഗബ്രൂച്ചേ, ഗബ്രൂച്ചിന്റെ ചെരുപ്പ്. ചെറുതല്ല, അയ്യോ പോലെ.
ഇനി ഇതെനിക്ക് വന്ന ഡ്രസ്സാണെന്ന് തോന്നുന്നു. ആ ഇതിന്റെ വേറൊരു ടൈപ്പ് ഷർട്ട് എനിക്കുണ്ട് കേട്ടോ. പിടിച്ച് ഞാൻ കാണിച്ചുതരാം. ഇതിന്റെ വേറൊരു ടൈപ്പ് ഷർട്ട് ഉണ്ട്, നമ്മള് വീട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിന്റെ വേറെ ടൈപ്പ്, അത് ഇച്ചിരി ഗ്രേ കളറാണ്, അത് നല്ല ബ്ലാക്ക് ആണ്. പക്ഷെ സെയിം ടു സെയിം, എവിടെങ്കിലും പോവാണെങ്കിൽ ഇട്ടോണ്ട് അബ്ബയ്ക്ക് മോന് ഇടാനുള്ള ഡ്രസ്സായി. ആ ഉണ്ട്, ഇല്ലെന്നാരും പറഞ്ഞു കണ്ട. ഇത് എനിക്ക്, ഇത് ഗബ്രു ഇട്ടന് സെറ്റ് ആയില്ല. ഞാൻ രണ്ടിനെ ഹാഫ് കഴിയും. കൊള്ളാട്ടാ, നല്ല ക്വാളിറ്റി. എനിക്ക് ഷർട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, ഷർട്ട് ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സോഫ്റ്റ്, സോഫ്റ്റ് മാത്രല്ല, ഇത് കുറച്ച് നല്ല വായു സഞ്ചാരം ഉള്ള കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് ചൂടെടുക്കത്തില്ല മെറ്റീരിയല്, ചൂടെടുക്കുന്ന മെറ്റീരിയൽ അല്ല അത്, നല്ല മെറ്റീരിയല്. ഇടാ മോന്, മോന് ഇടാൻ പറ്റുന്ന പരുവാ പ്രായ. മോനെ ഒരു വയസ്സിലൊക്കെ ഇടാന്ന് വിചാരിച്ച ഡ്രസ്സൊക്കെ ഞങ്ങൾ ഇപ്പോഴേ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം അത് സെറ്റാണ്, മോന് ഹോസ്പിറ്റലിലൊക്കെ പോയപ്പോ അതിട്ടുണ്ടാ പോയത്. കൊള്ളാം കേട്ടോ, നല്ല ഡ്രസ്സ്, നല്ല മെറ്റീരിയൽ, നല്ല ക്വാളിറ്റി ഉണ്ട്, ചൂച്ചും ഉണ്ട്. ടവല്, ഇതിന്റെ നമ്മള് വേറെ ടൈപ്പ് മോൻ ഇവിടെ ഉപയോഗിച്ചോണ്ടിരിക്കുന്നത്. മോൻ ഉപയോഗിക്കുന്ന ടവൽ എന്ത് ചെയ്യേ, ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു, നമ്മള് കഴിഞ്ഞൊരു വീഡിയോക്കകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ അതാണ്ടേ, ഇത് നമ്മള് അത് കുറച്ചായി, അത് വേറെ ഇത് കുറച്ച് പഴക്കായെന്ന് വെച്ചാല് വാങ്ങിച്ചിട്ട് അത് 12 പീസോ ഞങ്ങൾ മേടിക്കുക. ഇത് സിംപ്ലിയുടെ ആയിട്ടോ, സിംപ്ലി നല്ല ബ്രാൻഡാണ്. ഇതിന്റെ ടവല് എന്ന് വെച്ചാല് അടിപൊളി ക്വാളിറ്റി ഉള്ള ടവല്, സിംപ്ലിയുടെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, ഷോപ്പിൽ നിന്ന് സെയിൽ ചെയ്ത എക്സ്പീരിയൻസ് എനിക്കുണ്ട്. ഇതിന്റെ അടിപൊളി നല്ല ബ്രാൻഡായി സിംപ്ലി എന്ന് പറയുന്നത്. കുട്ടികളുടെ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നുള്ളവർക്ക് അറിയാം, ഫസ്റ്റ് ക്രൈയുടെ ഇതിലൊക്കെ കിട്ടുന്നതാണ്. ഈ വെട്ടത്തിന്റെ ആണെന്ന് തോന്നുന്നത്, ലൈറ്റ് പിങ്ക് ആണ് കേട്ടോ. വേറെ ഒരു കളർ എടുത്ത് കാണിച്ചാ എനിക്കൊന്ന്, ഈ ലൈറ്റ് ഓഫ് ചെയ്യാൻ തോന്നുന്നു. ലൈറ്റ് ഓഫ് ചെയ്തിട്ട് നോക്കാം നമുക്ക്. കാണാൻ പറ്റുന്നുണ്ടോ, ലൈറ്റ് പിങ്ക്. പിന്നാണെങ്കിൽ ഒരു സ്കൈ ബ്ലൂ മോഡല്, സ്കൈ ബ്ലൂന്റെ ലൈറ്റ്, അതും ഒരു വയലറ്റ് കളർന്ന ഒരു സ്കൈ ബ്ലൂ ആയത്. ഇത് ഇത് സ്കൈ ബ്ലൂ കറക്റ്റ്. ഇതും ഇതും പിങ്ക് ആണ്. പിന്നെ ക്രീം കളർ, ഓഫ് അല്ല, മിൽക്ക് വൈറ്റ്, അത് ക്രീം അല്ല, ഓഫ് വൈറ്റ്. ആ ഓഫ് വൈറ്റ്, ഓഫ് വൈറ്റ് ഇതൊരെണ്ണം. പിന്നൊരു ഒരു പിസ്താ ഗ്രീൻ, ഒരു പിസ്താ ഗ്രീൻ കളർ ഇത് കണ്ട. അങ്ങനെ മൊത്തം 6 കർച്ചീഫും ഉണ്ട്, കർച്ചീഫില് 6 ടവലും ഉണ്ട്. അപ്പോ നിങ്ങൾക്ക് ഇതുപോലെ ഐറ്റംസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്യുക. നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ആണ് അവര് സെയിൽ ചെയ്യുന്നത്. നല്ല ക്വാളിറ്റി എന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകളാണ് അവർ സെയിൽ ചെയ്യുന്നത്. പെൺകുഞ്ഞുങ്ങളാണ്, അറിയാമായിരിക്കും. പിന്നെ കുട്ടികൾക്കെന്ന് വെച്ചാല് നമ്മള് കുട്ടികൾക്ക് എപ്പോ എന്ത് സാധനം മേടിച്ചാലും ക്വാളിറ്റിയുള്ള സാധനം നോക്കി കുഞ്ഞുങ്ങൾക്ക് മേടിക്കാൻ ശ്രമിക്കുക. നമ്മൾ നമ്മുടെ ഗബ്രൂട്ടൻ അങ്ങനെ തന്നെയാണ് മേടിക്കുന്നത്. ഇപ്പൊ ഞങ്ങൾ ഓൺലൈനിൽ നിന്നാണെങ്കിലും അതല്ല ഷോപ്പിൽ പോയിട്ടാണെങ്കിലും ശരി തന്നെ, നമ്മൾ ഗബ്രൂട്ടനെ മേടിക്കുന്നതും അത്യാവശ്യം എല്ലാം ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെയാണ്. കാരണം കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് ഒരിക്കലും റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. ഞാൻ പല തവണ ഇത് നമ്മുടെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞുങ്ങളുടെ കാര്യം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു തരത്തിലും റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. ഞങ്ങളിവിടെ ഫീഡിംഗ് ബോട്ടിൽ തന്നെ ഉപയോഗിക്കുന്നത്, സ്റ്റീലിൻ്റെ ഫീഡിംഗ് ബോട്ടിൽ നമ്മളിവിടെ വാങ്ങിച്ച് ഉപയോഗിക്കുന്നതാണ്. പ്ലാസ്റ്റിക്കിൻ്റെ ഫൈബറിൻ്റെ മോശമായതുകൊണ്ടല്ല, എന്നാലും നമുക്ക് എനിക്കെന്തോ അങ്ങോട്ട് ഒരു വിശ്വാസം പോരാ. ഫൈബറിൻ്റെ ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കാനായിട്ട്, അപ്പം നമ്മൾ സ്റ്റീൽ ബോട്ടിലാണ് ഉപയോഗിക്കുന്നത്. പിന്നെന്ന് വെച്ചാല് എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ മാത്രം പ്ലാസ്റ്റിക്കിന്റെ എടുക്കും. അപ്പോ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ പ്രൊഡക്റ്റും, ബേബി പ്രൊഡക്റ്റ് മാത്രമല്ല, ഒരു അമ്മയ്ക്ക് വേണ്ട എല്ലാ പ്രൊഡക്റ്റുകളും, ഒരു ഗർഭിണിക്ക് വേണ്ട എല്ലാ പ്രൊഡക്റ്റും ഉണ്ട്, ഒരു കുട്ടിക്ക് വേണ്ട എല്ലാ പ്രൊഡക്റ്റും ഉണ്ട്. വയസ്സ് എത്ര വയസ്സ് വരെ ഉള്ളതെന്നുള്ള നമുക്ക് അറിയത്തില്ല, 5-6 വയസ്സ് വരെ ഉണ്ട്. അപ്പൊ അത്രയും വയസ്സുള്ള എല്ലാ പ്രൊഡക്റ്റും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക്, അപ്പൊ നിങ്ങൾക്കാണെങ്കിൽ
എന്തെങ്കിലും ഇതുപോലെ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ കോൺടാക്ട് ചെയ്യുക. മാത്രമല്ല വേറൊരു കാര്യം വെച്ചാല് അവര് ഹോം ഡെലിവറി ചെയ്യുന്നുണ്ട്. ആ അത് വേറെ കാര്യം, പ്രൊമോഷൻ അല്ല കേട്ടോ, ഹോം ഡെലിവറി അവർ ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോ ഷോപ്പിൽ പോയി മാത്രമല്ല നമ്മളിപ്പം കൊടുക്കുന്ന പ്രൊഡക്റ്റുകളിൽ നമ്മൾ ഓർഡർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് നമുക്ക് ഹോം ഡെലിവറി ചെയ്ത, ഹോം ഡെലിവറി എന്ന് വെച്ചാൽ ഇതുപോലെ കൊറിയർ ചെയ്ത് തരും. ഇപ്പൊ നമുക്കിത് അവര് കൊറിയർ ചെയ്ത് തന്നെയാണ്. നമ്മളെ അഡ്രസ്സും കാര്യങ്ങളും മേടിച്ചിട്ടുണ്ടായിരുന്നു, അഡ്രസ്സും കാര്യങ്ങളും മേടിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടു ദിവസത്തിന് മുമ്പ് വാങ്ങിച്ചത്. ഞാൻ പ്രഗ്നന്റ് ആയിട്ടിരുന്ന സമയത്ത് തന്നെ, ഇടുക്കി സമയത്ത്, പ്രഗ്നന്റ് ആയ സമയത്ത് തന്നെ അവരെന്നെ കാണാൻ വരാന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ പിന്നെ തിരക്കും കാര്യങ്ങളൊന്നും പറ്റിയൊന്നുമില്ല. അതിനുശേഷം കുഞ്ഞാവ് ഉണ്ടായി കഴിഞ്ഞപ്പോഴും മെസ്സേജ് ഒക്കെ അയച്ചു, അപ്പോഴും കാണാൻ വരാൻ പറ്റിയില്ല, തിരക്കായിരുന്നു. അതുകൊണ്ടാണ് അന്നേരം തൊട്ട് ഇവന് 2 മാസം ആയപ്പോ തന്നെ പറഞ്ഞായിരുന്നു കേട്ടോ, മോനെ കാണാൻ വരാൻ, ഗിഫ്റ്റ് അയക്കാന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ അന്ന് അവർക്ക് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കഴിഞ്ഞ ദിവസമാണ് എനിക്ക് മെസ്സേജ് അയച്ചു അന്ന് അയക്കാൻ പറ്റിയില്ല. ഇപ്പൊ മോനെ എത്ര മാസമായി എന്നൊക്കെ ചോദിച്ചു എനിക്കങ്ങനെ എനിക്ക് മെസ്സേജ് അയച്ചു. അങ്ങനെയാണ് അഡ്രസ്സൊക്കെ ചോദിച്ചു അയച്ചത്. അല്ലാതെ ഒരിക്കലും ഇത് പ്രൊമോഷൻ വീഡിയോ അല്ല. മോനെ ഇഷ്ടപ്പെട്ട്, ഞങ്ങളെല്ലാരും ഇഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾക്ക് അയച്ചു തന്നാണ്. മോൻ ആദ്യമായിട്ട് കിട്ടുന്ന ഒരു ഗിഫ്റ്റ്, മോന് കിട്ടുന്ന ആദ്യത്തെ ഗിഫ്റ്റാണ്. നമുക്ക് ഒരുപാട് കൊളാബും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, പക്ഷെ നമുക്ക് മോന്റെ വേണ്ടിയിട്ട് ആദ്യമായിട്ട് കിട്ടുന്ന ഗിഫ്റ്റാണ്. അപ്പോ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് അവര് നിങ്ങൾക്ക് വേണ്ട പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ അവര് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചാൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓർഡർ ചെയ്യുകയാണെങ്കിൽ അവർ നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തന്നോളും. അപ്പോ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.